Hi friends. Welcome to Chilling Sanja. Hi friends. Welcome to Chilling Sanjaris. അപ്പൊ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. ലീവാവയ്ക്ക് മുറ്റത്ത് കളിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പോ ലീവാവ മുറ്റത്തിൽ നിന്ന് കളക്ട് ചെയ്ത ചെടിയാണിത്. ഇതിന്റെ പേരെന്താ? സീബോധിക്കായി. അങ്ങനെ സീബോധിക്കായി കളക്ട് ചെയ്ത് കളിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. ചട്ടിയിൽ അറേഞ്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നൊന്ന് നോക്കാം അല്ലേ. അങ്ങനെ വിചാരിച്ച് അപ്പൊ തന്നെ നമ്മൾ ഫ്രീ ആയിട്ടിരുന്നൊരു ചട്ടി എടുത്ത് അതിൽ മണ്ണൊക്കെ സെറ്റ് ചെയ്ത് നട്ടു. അതാണിത്. അപ്പൊ ഇത് പറിക്കുന്നത് എല്ലാം ഉള്ള വീഡിയോ നമുക്ക് കാണാം കേട്ടോ. രണ്ടു മൂന്നെണ്ണം കൂടെ പറിക്കാം. ഇതെവിടെയാ ലീവാവ കണ്ടുപിടിച്ചത്? എടുത്തോന്ന. ഇവിടെ ഈ മുറ്റത്ത് മതിലിൻ്റെ സൈഡിലായിട്ട് ഒത്തിരി സീബോധിക്കായി ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ പറിച്ചു തുടങ്ങിയപ്പോഴേക്കും അവനിങ്ങനെ ഇരിക്കുന്ന കാണാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് മുഴുവൻ പറിക്കും എന്നൊക്കെയായിരുന്നു പിന്നെ ആളുടെ ടെൻഷൻ. നമുക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ പറിക്കാനൊക്കെ വേറുണ്ടോ? എവിടെ വേറെ? എവിടെ? അതൊന്നും വേറല്ല, അത് ഇലയല്ലേ. തണ്ട് വേരെന്ന് പറഞ്ഞതേ ഇതണ്ട, ഈ മണ്ണുള്ള ഭാഗം നാര് നാര് പോലെ അതാണ് വേര്. അതിന് വേര് കിട്ടിയിട്ടുണ്ടോ? ആ ഉണ്ട്. അതാണോ കാണിച്ചെന്നെ വേര്? വേരെവിടെ? ആ അപ്പം അത് വെച്ചോ. ഇപ്പോൾ ഏകദേശം ആവശ്യത്തിനുള്ള സീബോധിക്കായി ആയിട്ടുണ്ട്. ഒരു കുഞ്ഞു ചട്ടിയിൽ നിറയ്ക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇതേ അതിൻ്റെ ഇടയിൽ അവനൊരു പുല്ലൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചപ്പോഴേക്കും സീബോധിക്കായി നടാനുള്ള ചട്ടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് ഇതേ ഓടിപ്പോണുണ്ട്. ഇതെന്ത് ചെയ്യോ അലിയോ? നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ ഇല കാണാനായിട്ട്. വളരെ കുഞ്ഞു കുഞ്ഞിലകളാണ് ഇതിൻ്റെത്. അപ്പോൾ ഇതേ ഞങ്ങൾ ചട്ടിയിൽ നട്ടു തുടങ്ങുവാണ്. നല്ല രസമുണ്ടല്ലേ. അറേഞ്ച് ചെയ്തപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എടുത്ത അളവ് വളരെ കറക്റ്റായിരുന്നു. ചട്ടി നല്ല രീതിയിൽ ഫില്ലായിട്ടിരിപ്പുണ്ട്. വീടിൻ്റെ അകത്ത് വന്ന് വാമ്പലായിട്ടൊക്കെ ഇട്ടപ്പോഴേക്കും ഇതിന് നല്ല കിട്ടില്ല ലുക്കായിരുന്നു. ഇനി പിച്ചായി വരുമ്പോൾ സർപ്രൈസായിട്ട് ഞങ്ങൾ ഈ ചെയ്ത പണി ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല നമ്മൾ ശരിക്കും ഇൻഡോറായിട്ട് കീപ്പ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ചെടി കാണാനായിട്ട്. ശ്രീബോധിക്കയുടെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് ഞാൻ കളക്ട് ചെയ്ത സ്നേക്ക് പ്ലാന്റ് വെള്ളത്തിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് വേറൊരു സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ വെള്ളം ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തതെന്ന് കാണിച്ചുതരാം. നിങ്ങൾ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇതുപോലൊരു ലീഫ് നമ്മൾ നന്നായിട്ട് കഴുകിയ ശേഷം ഞാനിതിപ്പോൾ ഈ വലുപ്പം ഉള്ളത് കൊണ്ട് 3 പീസാക്കി എടുത്തു. നിങ്ങൾ കയ്യിലുള്ള ലീഫിൻ്റെ വലുപ്പം അനുസരിച്ച് ഇതുപോലെ പീസാക്കി വയ്ക്കുക. അതിനുശേഷം ആ ലീഫിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെള്ളത്തിൽ കുത്തി വെക്കുന്ന സമയത്ത് കൂടുതൽ ആ ഒരു വെള്ളമായിട്ടുള്ള കോണ്ടാക്ട് കിട്ടുന്ന ഏരിയ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് വീട്ടിലുള്ള പഴയ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ കാണിക്കുന്ന പോലെ ഈ ഒരു ലീഫ് കട്ട് ചെയ്ത ഭാഗം വെള്ളത്തിൻ്റെ അടിഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ കുത്തി വയ്ക്കാം. നമ്മളൊരു 3 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൽ വേര് വന്ന് തുടങ്ങും. ഞാനിതെല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്യുകയാണ്.
വേര് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മണ്ണിലേക്ക് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത് വെക്കുന്നേ ഉള്ളൂ. ഒരു മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ വേരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോ ഇടാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ബൈ ബൈ.